എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് മുരളീധരൻ ഇവിടെ കൊടകര ബ്ലോക്കിലെ റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രത്തിൻ്റെ കൗൺസിലർ എന്നുള്ള നിലയിലാണ് നിങ്ങളുടെ നീണ്ടുമുമ്പിലിരിക്കുന്നത് ഈ സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനാല് തുടങ്ങി കൊടകര ബ്ലോക്ക് ഓഫീസ് കെട്ടിട സമുച്ചയത്തിൽ ഈ കേന്ദ്രം പ്രവർത്തിച്ചു വരികയാണ് സാധാരണക്കാർ സാധാരണക്കാർക്കും എല്ലാവർക്കും ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഒമ്പതുകളിൽ തുടങ്ങിയ പദ്ധതിയാണിത് ഇപ്പോഴും നമുക്കറിയാം സാമ്പത്തികമായി സാക്ഷറൽ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും മുഴുവൻ ലക്ഷ്യത്തിലേക്ക് നമുക്കിനിയും എത്താനായിട്ടില്ല അപ്പോൾ ബാങ്കിങ് രംഗത്തെ നിങ്ങളുടെ സംശയങ്ങൾ ബാങ്കിങ് ഇടപാടുകളിലെ നിങ്ങളുടെ സംശയങ്ങൾ ബാങ്കിങ്ങിൻ്റെ പദ്ധതികൾ ഇതിനെക്കുറിച്ചൊക്കെ പൊതുജനങ്ങൾക്ക് അറിവ് നൽകുക എന്നാണ് ഞങ്ങളുടെ ജോലി കഴിഞ്ഞ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് കുടുംബശ്രീയുമായിട്ട് യോജിച്ചുകൊണ്ട് സംയുക്തമായിട്ട് എല്ലാ അയൽക്കൂട്ടങ്ങളെയും ഈ ഏഴ് പഞ്ചായത്തിലെ എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കേണ്ടായി അതേ തുടർന്ന് പൊതുവെ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും സാധനക്കാർക്കും ബാങ്കിനെക്കുറിച്ച് ഒരവബോധം ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗൂഗിൾ പേയോ ഭീമോ അല്ലെങ്കിൽ പേടിഎമ്മോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ പഠിക്കണം നമ്മൾ നാട് ഓടുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇനിയുള്ള കാലം ക്യാഷ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്യാഷിന് ഉള്ള പ്രാധാന്യം കുറഞ്ഞു വരികയാണ് മാത്രമല്ല റിസർവ് ബാങ്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിസർവ് ബാങ്കാണ് നോട്ട് അടിക്കുന്ന അധികാരമുള്ള ഏക സ്ഥാപനം അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് വരുന്ന ചിലവ് ഒരുപാട് വലുതാണ് അതിനുള്ള പ്രത്യേക പേപ്പർ സെക്യൂരിറ്റി ത്രെഡ് ഇത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള റിസ്ക് കള്ളപ്പണം അല്ലെങ്കിൽ കള്ളനോട്ട് വരുന്നതിൻ്റെ റിസ്ക് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മളെല്ലാവരും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാറിയാൽ അതൊരു വലിയ സാമൂഹ്യ സേവനം കൂടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം അതിന് മിനിമം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം നിങ്ങൾക്കൊരു ബാങ്കിൽ ഒരു നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു എ ടി എം കാർഡ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കണം ഈ കണ്ടീഷൻസുള്ള ആർക്കും ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നടത്താനുള്ള സൗകര്യം ഇന്നുണ്ട് ഈ കോവിഡ് മഹാമാരി വന്നതോടുകൂടി ബാങ്കിൻ്റെ സമയക്രമത്തിലും പ്രവർത്തി ദിവസങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും കുറവും കൂടിയാണ് കൂടുതലായിട്ട് ആൾക്കാർ ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തിരിയുന്നത് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാം പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ഏതാ ആപ്ലിക്കേഷനാണ് വേണ്ടത് ഞാൻ മുകളിൽ അടിച്ചു കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ ആ സിസ്റ്റം പറയുന്ന രീതിയിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ആ സംവിധാനത്തിലേക്ക് കയറാൻ പറ്റും അതേ തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ റീചാർജ് നിങ്ങളുടെ ബാങ്കിൽ അടയ്ക്കേണ്ട വായ്പ നിങ്ങൾ അയൽക്കൂട്ടത്തിലെ മെമ്പർ ആണെങ്കിൽ നിങ്ങളുടെ അയൽക്കൂട്ടത്തിന് കൊടുക്കേണ്ട മാസത്തവണ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ചാർജ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സംവിധാനം വഴി ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും മടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറണമെന്നും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നടത്തണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്ന പിൻ നമ്പറോ നമ്മുടെ എ ടി എം കാർഡിൻ്റെ നമ്പറോ ഈവൺ നമ്മുടെ ആധാർ കാർഡ് നമ്പറോ പോലും ആരുമായിട്ട് ഷെയർ ചെയ്ത് ഇത് വളരെ ഈസിയാണ് ഈ മെത്തേഡ് എന്നുള്ള പോലെ തന്നെ ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട് ഒരുപാട് അഴിമതികൾ കള്ളത്തരങ്ങൾ ഫ്രോഡൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഓൺലൈൻ ബാങ്കിങ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ബാങ്കിൽ നിന്നൊരിക്കലും നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ല അല്ല നിങ്ങളുടെ എ ടി എം നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻ നമ്പറോ ഒന്നും ചോദിക്കില്ല അങ്ങനെ ഒരു ഫോൺ വന്നാൽ നിങ്ങളപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്കായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ എ ടി എം കാർഡിന് ബ്ലോക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില വ്യാജ സന്ദേശങ്ങൾ വരും അവരായിട്ടൊന്നും തിരിച്ച് ബന്ധപ്പെടരുത് അങ്ങനെ എന്തെങ്കിലും തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളറിയാത്തവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ നിങ്ങളുടനെ തന്നെ നിങ്ങളുടെ ബാങ്കിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ എന്നെ പോലെ സാമ്പത്തിക സാക്ഷര കേന്ദ്രത്തിലെ കൗൺസിലർമാരെ ബന്ധപ്പെടേണ്ടതാണ് ഇവിടെ കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും ഇതുപോലെ സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രങ്ങളുണ്ട് അതിന് കൗൺസിലർമാരുണ്ട് അതിൻ്റെ സേവനം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇനി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ബാങ്കിലുള്ള ചില സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മിക്കവാറും നിങ്ങളെല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ചേർന്നിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെക്കുറിച്ചുള്ള ഞാൻ പറയുന്നത് ഒന്നാമത്തെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ പി എം ജെ ജെ ബി വൈ അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇത് പതിനെട്ട് വയസ്സ് തുടങ്ങി അമ്പത് വയസ്സ് വരെയുള്ള ബാങ്കിൽ അക്കൗണ്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ചേരാവുന്നതാണ് പതിനെട്ട് വയസ്സ് തുടങ്ങി അമ്പത് വയസ്സ് വരെയാണ് ഇതിൽ ചേരാനുള്ള എൻട്രി പോയിൻറ്റ് ഈ അമ്പത് വയസ്സിന് മുമ്പ് ചേർന്നവർക്ക് അമ്പത്തഞ്ച് വയസ്സ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം ഇത് ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ട തുക മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ മുന്നൂറ്റി മുപ്പത് രൂപ ഒരു വർഷം അടയ്ക്കുമ്പോൾ നമുക്ക് ഈ അമ്പത്തഞ്ച് വയസ്സ് വരെ സ്വാഭാവിക മരണത്തിന് നമുക്ക് ഈ മരണപ്പെടുന്ന വ്യക്തിയുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസായിട്ട് ലഭിക്കും ഒരു പതിനെട്ട് വയസ്സുള്ള വ്യക്തി നമുക്ക് കണക്കൂട്ടി അറിയാം അയാൾ അമ്പത്തഞ്ച് വയസ്സ് വരെ ഈ പദ്ധതിയിൽ അടയ്ക്കുകയാണെങ്കിൽ ആകെ അടയ്ക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് ഈ അമ്പത്തഞ്ച് വയസ്സിനുള്ളിൽ ആ വ്യക്തിക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാൽ ആളുടെ ആ വ്യക്തിയുടെ വീട്ടുകാർക്ക് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് കിട്ടും ഇതാണ് ഒന്നാമത്തെ പദ്ധതി ഇത് നമ്മൾ സാധാരണ മെയ് ഒന്ന് തുടങ്ങി മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഇത് ചേരാനുള്ള അല്ലെങ്കിൽ ബാങ്ക് ഈ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന പീരീഡ് എല്ലാ വർഷവും മെയ് ഒന്നാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ജൂണായി ജൂലൈ ആയി ഓഗസ്റ്റിലാണ് നമ്മൾ ചേരുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത മെയ് വരെയുള്ള പൈസ നമ്മുടെ ഇന്ന് എടുക്കുകയുള്ളൂ അതായത് മൂന്ന് മാസത്തെ പൈസ കുറച്ച് മുന്നൂറ്റി മുപ്പതിന്ന് മൂന്ന് മാസത്തെ പൈസ എത്ര വരുന്നുള്ളൂ അത് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് എല്ലാ വർഷവും മെയ് മാസമാണ് ഇതിലെ ഇടപാടുകൾ നട നടത്തേണ്ടത് അപ്പോൾ നമ്മൾ വൈകിയാണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ ആറുമാസം കണ്ട ചേരുന്നതെന്നുണ്ടെങ്കിൽ ആ അടുത്ത മെയ് വരെയുള്ള ആ പീരീഡിൻ്റെ പൈസ മാത്രമേ നമ്മുടെ ഇന്ന് ഈടാക്കുള്ളൂ ഇത് അമ്പത് വയസ്സിനുള്ളിൽ ചേരണം പക്ഷേ അമ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതിന് വേണ്ടത് നമുക്കൊരു ബാങ്കിൽ അക്കൗണ്ട് വേണം എന്നുള്ളത് മാത്രമാണ് രണ്ടാമത്തെ പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പി എം എസ് ബി വൈ എന്ന് പറയും ഇതിൽ ബാങ്കിൽ അക്കൗണ്ടുള്ള പതിനെട്ട് വയസ്സ് തുടങ്ങി എഴുപത് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിൽ ചേരാവുന്നതാണ് ഇത് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് അപകടം മൂലം മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ആ വീട്ടുകാർക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നതാണ് ആ വ്യക്തിയുടെ വീട്ടുകാർക്ക് രണ്ട് ലക്ഷം രൂപ വരെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു വർഷത്തെ പ്രീമിയം എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് രൂപയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു രൂപയാണ് ഒരു മാസത്തേക്ക് നമുക്ക് വരുന്നത് വെറും പന്ത്രണ്ട് രൂപ കൊണ്ട് എഴുപത് വയസ്സ് വരെ നമുക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് കിട്ടുകയാണ് അപകടം മൂലമുള്ള മരണമോ അംഗവൈകല്യോ ആണെങ്കിൽ ഇത് ചേർന്ന വ്യക്തിയുടെ വീട്ടുകാർക്ക് ഈ സംഖ്യ കിട്ടും ഈ പതിനെട്ട് വയസ്സുള്ള ഒരു ആൾ ഒരു വ്യക്തി ഇതിൽ ചേർന്നാൽ എഴുപത് വയസ്സ് വരെ അവരടയ്ക്കുന്നത് വെറും അറുന്നൂറ്റി രൂപ മാത്രമാണ് അതിനാണ് നമുക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് ഇതിന് നിങ്ങൾ വേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ചേരുക നമ്മുടെ അവകാശം ആരാണെങ്കിൽ എഴുതി കൊടുക്കുക പിന്നെ നമ്മളൊരു നിശ്ചിത സംഖ്യ അഞ്ഞൂറോ അറുന്നൂറോ ആയിരോ അക്കൗണ്ടിൽ ഇട്ടാൽ ബാങ്ക് എല്ലാ മാസവും എല്ലാ വർഷവും മെയ് മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ആവശ്യമായ തുക മുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ പന്ത്രണ്ട് രൂപയുടെ ആണെങ്കിൽ പന്ത്രണ്ട് രൂപ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റും ഇതിന് തെളിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചില ബാങ്കുകൾ ഒറ്റ സിംഗിൾ ഷീറ്റുള്ള ഒരു പോളിസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും ചില ഒരു പാസ്ബുക്കിൽ സീലടിച്ചു തരും ഇതൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ വർഷവും ഈ പൈസ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുകാർക്ക് ഈ ഇൻഷുറൻസ് തൊക്കെ കിട്ടാനുള്ള അർഹതയുണ്ടെന്നാണ് അർത്ഥം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പദ്ധതിയിലും ചേരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ മൂന്നാമത്തെ കാര്യം ഒരു പെൻഷൻ പദ്ധതിയാണ് എ പി വൈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ പതിനെട്ട് വയസ്സ് തുടങ്ങി നാൽപ്പത് വയസ്സുള്ള ബാങ്ക് അക്കൗണ്ടില ആർക്കും ചേരാവുന്നതാണ് ഇതിൽ പതിനെട്ട് വയസ്സുള്ള ഒരു വ്യക്തി നാൽപ്പത്തിരണ്ട് രൂപ ഒരു മാസം അടച്ചാൽ അങ്ങനെ അറുപത് വയസ്സ് തയ്യുന്നവരെ നാൽപ്പത്തിരണ്ട് വർഷം അയാൾ ഈ നാൽപ്പത്തിരണ്ട് രൂപ വെച്ച് അടച്ചാൽ അയാൾക്ക് അറുപത് വയസ്സ് തികഞ്ഞാൽ അവിടെ അങ്ങോട്ട് എല്ലാ മാസവും ആയിരം രൂപ പെൻഷൻ കിട്ടും അയാളുടെ മരണം വരെ ഈ പെൻഷൻ കിട്ടും മരണശേഷം ശേഷം അയാളുടെ അയാൾ വിവാഹിതനാണെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് ഈ പെൻഷൻ കിട്ടും ഭാര്യയുടെ മരണശേഷം ശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒന്നിച്ച് അവരുടെ അവകാശമുള്ള കുട്ടിക്ക് കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം പതിനെട്ട് വയസ്സുള്ള വ്യക്തി ആകെ അടക്കിയ ഈ നാൽപ്പത്തിരണ്ട് രൂപ വെച്ച് അറുപത് വയസ്സ് തയ്യുന്നവർ ആകെ അടയ്ക്കുന്ന സംഖ്യ വെറും ഇരുപത്തൊന്നായിരത്തി നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ആ അറുപത് വയസ്സിന് ശേഷം ആ ആളൊരു നാൽപ്പത് മാസം ജീവിച്ചാൽ പോലും നമുക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടും പിന്നെ ഒന്നിച്ച് അവരുടെ അവകാശിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒന്നിച്ച് കിട്ടും ഇത് നാൽപ്പത്തിരണ്ട് രൂപ എന്നുള്ളത് അഞ്ചരട്ടാക്കി ഇരുന്നൂറ്റിപ്പത്ത് രൂപ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഈ ആയിരം എന്നുള്ള പെൻഷൻ അയ്യായിരം ആവും അവസാനം ഒന്നിച്ച് കിട്ടുന്ന സംഖ്യ എട്ട് ലക്ഷത്തി അമ്പതിനായിരം ആവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേരിൽ ചേർന്നിടുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിവാഹിതനായിട്ടുള്ള ആളാണ് ഇത് ചേരുന്നതെന്നുണ്ടെങ്കിൽ ഭാര്യ ഒരിക്കലും അവകാശമായിട്ട് വെക്കരുത് ഭാര്യ സ്വാഭാവികമായിട്ടുള്ള അവകാശിയാണ് അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മരണശേഷം സ്വാഭാവികമായിട്ട് പെൻഷൻ കിട്ടും അവകാശിയായിട്ട് കുട്ടിയെ ആരെങ്കിലും വെക്കുക അപ്പോൾ ഭാര്യയുടെ മരണശേഷം ആ കുട്ടിക്കാണ് ഒന്നിച്ചുള്ള ഈ സംഖ്യ കിട്ടുന്നത് ഇത് വേറെ ഏത് പെൻഷൻ ഉണ്ടെങ്കിലും ഈ പെൻഷനൊന്നും ബാധകമല്ല നിങ്ങൾക്ക് മിനിമം വേണ്ടത് ഒരു ബാങ്കിൽ അക്കൗണ്ടാണ് അപ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള നമ്മുടെ പെൺകുട്ടികളെ പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ചയക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഈ മൂന്ന് അക്കൗണ്ടും അവരുടെ പേരിൽ ചേർന്നിട്ടിട്ട് അവരെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സംവിധാനം ചെയ്യണം ഇത്രയാണ് ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ബാങ്കിൽ നിലവിലുള്ള മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രധാൻ ജൻധൻ യോജന എന്ന് പറയുന്ന സീറോ ബാലൻസ് പൂജ്യം ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ഇത് പൂജ്യം ബാലൻസ് ഉള്ള അക്കൗണ്ട് ബേസിക് സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ട് ഈ പി എം ജെ ഡി വൈ എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട് കഴിഞ്ഞു നിങ്ങൾ പി എം ജെ ഡി വൈ എന്നുള്ള അക്കൗണ്ടാണ് തുടങ്ങേണ്ടത് അതിൽ ചില നിബന്ധനകളുണ്ട് ഒരു മാസം നിങ്ങൾക്ക് പരമാവധി നാല് ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ ഒരു സമയം ആ അക്കൗണ്ടിൽ ബാലൻസ് അമ്പതിനായിരത്തിലും കൂടാൻ പാടില്ല ഒരു വർഷം അതിൽ വരുന്ന വരവ് അതായത് ക്രെഡിറ്റ് ഒരു ലക്ഷത്തിന് മേലെ കൂടാൻ പാടില്ല ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ള അക്കൗണ്ട് തുടങ്ങാം അതിൽ പതിനായിരം രൂപ വരെയുള്ള ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റായിട്ട് പതിനായിരം രൂപ വരെ കിട്ടും ആറ് മാസം കൊണ്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി മാസം മാസം പലിശ മാത്രം അടച്ചു പോവുക അത് ബാങ്ക് ടു ബാങ്ക് ചിലപ്പോൾ പലിശ വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കായിട്ട് ബന്ധപ്പെടുക അതിലപ്പം നിങ്ങൾക്ക് എ ടി എം കാർഡ് കിട്ടും മിക്കവാറും ബാങ്കുകൾ റുപേ കാർഡ് എന്നുള്ള എ ടി എം കാർഡായിരിക്കും തരുന്നത് ഈ റുപേ കാർഡെന്നുള്ള എ ടി എം കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരടപാട് നടത്തിയാൽ നിങ്ങൾക്കതിൽ പരമാവധി രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസിന് അർഹതയുണ്ട് അത് ചെറിയ ഇടപാടുകളാണെങ്കിൽ ഒരു ലക്ഷം വരെയും വലിയ താരതമ്യേന കുഴപ്പമില്ലാത്ത ഇടപാട് നടത്തുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ രണ്ട് ലക്ഷം വരെയുള്ള അപകട ഇൻഷുറൻസിനും ഈ നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും അതുപോലെ ഇപ്പോൾ അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ അക്കൗണ്ടും കൊടുത്തൊക്കെ നമ്മൾ കണ്ടു അത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഈ അക്കൗണ്ടിൽ തുടങ്ങിയവർക്കാണ് കൊടുത്തത് ഇനിയും സർക്കാരുകൾ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു കൂടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും അക്കൗണ്ട് ചെറിയ അക്കൗണ്ടൊക്കെ ഉള്ളവർ ബാങ്കിൽ പോട്ടെ ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് പറയാം അതല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ നേരിട്ട് ഈ അക്കൗണ്ടിൽ തുടങ്ങാം നിങ്ങൾക്ക് പതിനായിരം രൂപ വരെയുള്ള നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യമുണ്ട് അത് ഉപയോഗിക്കാം കൃത്യമായിട്ട് അടച്ചു പോവാം അതുപോലെ വായ്പകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന കാർഷിക ലോണ് മുദ്ര ലോണ് അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്ന് പറയുന്ന വീട് വയ്ക്കാനുള്ള ലോണുകൾ ഇങ്ങനെ എല്ലാ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ വായ്പകളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് പക്ഷെ നമ്മുടെ നമ്മുടെ ആവശ്യം നമ്മുടെ വരുമാനവും മനസ്സിലാക്കി മാത്രം നമ്മൾ വായ്പ എടുക്കുക നിങ്ങൾക്ക് വായ്പാ സംബന്ധമായിട്ടോ ഇപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ പിന്നീട് വിളിക്കാവുന്നതാണ് അതുപോലെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിലോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടെ പറയാം മുരളീധരൻ എന്നാണ് എൻ്റെ മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ സിക്സ് ടു സെവൻ ടു സെവൻ എന്നാണ് ഞാൻ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് ഇരുപത്തേഴ് ഇരുപത്തേഴ് എൻ്റെ ഓഫീസ് വരുന്നത് കൊടകര ബ്ലോക്ക് ഓഫീസിക്ക് പുതുക്കാടുള്ള കൊടകര ബ്ലോക്ക് ഓഫീസിൻ്റെ പുറകിലെ ഗേറ്റിൽ കടന്നാൽ ഇടത്തെ സൈഡിൽ രണ്ടാമത്തെ റൂമാണ് അവിടെ അമൂല്യ സാക്ഷരത സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രം എന്നുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടണമെന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം